തൃശൂർ ശക്തൻ നഗറിലെ വഴിയോര കച്ചവടക്കാർ ഒന്നൊന്നായി മടങ്ങുന്നു. വർഷങ്ങളോളം നീണ്ട തങ്ങളുടെ കച്ചവട ഭൂമിയിൽ നിന്നും പരാതിയും പരിഭവവുമായി ഒരു വിഭാഗം രംഗത്തുള്ളപ്പോഴും സന്തോഷവും സംതൃപ്തിയുമായാണ് മറുവിഭാഗവും തങ്ങളുടെ പുതിയ കച്ചവട കേന്ദ്രത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുന്നത്. വിവിധ നിറങ്ങളിലും രൂപങ്ങളിലും തൂങ്ങിയാടുന്ന വസ്ത്രങ്ങൾ, കളിയുപകരണങ്ങൾ, പാത്രങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, അങ്ങനെയങ്ങനെ തൃശൂർ ശക്തൻ നഗറിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ പഴയ നിറമുള്ള വഴിയോര കച്ചവടത്തിന്റെ ഓർമ്മകൾ ഇനി വെറും സ്മരണകൾ മാത്രമായി മാറാൻ പോകുകയാണ്. നഗരത്തിലെ മുനിസിപ്പൽ സ്റ്റാൻഡ് മുതൽ ശക്തൻ നഗർ വരെയുള്ള പ്രദേശത്തെ വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഒരുങ്ങുമ്പോഴാണ് വർഷങ്ങളോളം തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും ഉപജീവനമായിരുന്ന സ്വന്തം കൂടപ്പിറപ്പ് പോലെയുള്ള കച്ചവട സ്ഥലം നഷ്ടമാകുന്നുവെന്ന വാർത്ത കച്ചവടക്കാരെ നിരാശരാക്കുന്നത്. തൃശൂർ ശക്തൻ നഗറിലെ പുതിയ ഗോൾഡൻ മാർക്കറ്റിലേക്കാണ് കച്ചവടക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നത്. എന്നാൽ അർഹരായവരെ ഒഴിവാക്കി അനർഹരെയും പാർട്ടി പിന്തുണ ഉള്ളവരെയുമാണ് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതെന്ന ആക്ഷേപവും കച്ചവടക്കാരിൽ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നു. നമ്മള് 20 വർഷമായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഫുട്ബോളിന്. നമ്മൾ അപേക്ഷ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കച്ചവടം ചെയ്യാൻ വിത്തിന്റെയും തുണിയുടെ പരിപാടി ഇൻസ്റ്റാൾമെന്റ് ചെയ്തതിന്റെ പരിപാടി അല്ലാണ്ട് അത് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് നമുക്ക് സർവേ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റേ റൂം കിട്ടുന്നതിൽ പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അപേക്ഷ അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. അതിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക. എല്ലാ സംഘടനകളും ഒന്ന് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ പിരിച്ചുകൊണ്ട് 500 മാറിയത് മാറുന്ന അവിടെ നല്ലത് തന്നെയാണ്. കുഴപ്പമില്ല. മഴ കൊള്ളാണ്ടിരിക്കുക. കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ കച്ചവടം കിട്ടില്ല. അവിടെ കുറച്ച് നാൾ പിടിക്കും കച്ചവടമായി വരാൻ. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ റൂം കൊടുത്തുള്ളൂ. നമുക്കത് കുറച്ച് ആൾക്കാർ കിട്ടാനുണ്ട്. വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി പ്രദേശത്തെ റെഡ് സോണായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ കോർപ്പറേഷൻ തീരുമാനത്തിൽ പരസ്യമായ എതിർപ്പുമായാണ് INTUC കീഴിലുള്ള വഴിയോര കച്ചവട യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MH ഷാനവാസും വഴിയോര കച്ചവടക്കാരുടെ സ്വതന്ത്ര സംഘടനയായ വെണ്ടേഴ്സ് ഫോറം നേതാവ് PS ഉമ്മറും രംഗത്ത് വന്നത്. ഇത്ര നാളായിട്ടും ഉള്ള തമിഴന്മാര് ഹിന്ദിക്കാരൊക്കെയാണ് 250 പേർക്ക് റൂം കൊടുക്കുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് അനധികൃത കച്ചവടക്കാരാ. ഗൾഫിൽ പെട്ട ആൾക്കാർ അതുമാതിരി റൂം കട സ്വന്തമായിട്ടുള്ള 2 ബസ്സുള്ള ആൾക്കാരൊക്കെ അതിൽപ്പെട്ടിട്ടുണ്ട്. റെഡ് സോണിനെ നമ്മൾ അംഗീകരിക്കണില്ല എന്ന്. ഇത് മേയറിൻ്റെ കളിയാ. ഇത് അവിടെ പോയിരുന്ന കച്ചവടം ഉണ്ടാവും. 2 കൊല്ലത്തേക്ക് ജനങ്ങൾ അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അവിടെ 2 കൊല്ലത്തേക്ക് കച്ചവടം നടക്കില്ല. ഇവർ പറഞ്ഞ മാതിരി വലിയ സിറ്റി എന്നല്ലത് ബാംഗ്ലൂർ മാതിരി ഒക്കെ ആക്കുന്ന പറയില്ല. അങ്ങനെ സിറ്റി അല്ല തൃശ്ശൂർ. തൃശ്ശൂർ കുറച്ച് പേരെ വരണുള്ളൂ. ഉള്ള കച്ചവടക്കാരിൽ പകുതി തമിഴ്മാർ, പകുതി വരാൻ ഹിന്ദിക്കാരൊക്കെയാണ്. നമ്മുടെ ബംഗാളി കൽക്കത്തക്കാർ നമ്മൾ കച്ചവടക്കാർ കുറവാണ്. നമ്മുടെ ഇവിടെ 10 രൂപ കച്ചവടക്കാർക്കൊന്നും സ്ഥലമില്ല. അപ്പം നമ്മൾക്ക് വഴിയോര കച്ചവടം വഴിയോരത്താണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെ വഴിയോര വഴിയിൽ തന്നെ വേണം. ഇപ്പം ഷെഡിൽ പോയിരുന്നാലും നമുക്ക് കച്ചവടം കിട്ടില്ല. അങ്ങനെ ഇപ്പോൾ റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒന്നും കാര്യമുള്ള കാര്യമല്ല. നമുക്ക് ഇരിക്കേണ്ടത് വഴിയോരത്താണ്. അപ്പോൾ നമ്മൾ വഴിയോരത്തി ഇരിക്കാനുള്ള ഒരു സൗകര്യം തരണമെന്നാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. 280 താഴെ മാത്രം വരുന്ന ആളുകൾ മാത്രമേ പുനരധിവാസ കേന്ദ്രത്തിൽ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നിരിക്കെ 1000-ൽ അധികം വരുന്ന മറ്റ് വഴിയോര കച്ചവടക്കാർ എന്ത് ചെയ്യേണ്ടി വരുമെന്ന ധർമ്മസങ്കടത്തിലാണ്. ഇതിനിടയിലും പ്രിയപ്പെട്ട ഇടം നഷ്ടമാകുമ്പോഴും പരാതിയില്ല, സന്തോഷം മാത്രമെന്നാണ് മറുവിഭാഗം കച്ചവടക്കാർ അഭിപ്രായപ്പെടുന്നത്. നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ ഇത്രയും കാലം വഴിയോര കച്ചവടമായിട്ട് മൂവ്മെന്റ് ആയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ കോർപ്പറേഷൻ അംഗീകരിച്ച ഒരു കൂടാരത്തിലേക്ക് ഞങ്ങൾ വലിയൊരു ഇതിലേക്ക് എല്ലാവരും ഇവിടുന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അംഗീകരിച്ച കച്ചവടക്കാരെയാണ് മിക്കാറുള്ളത്. വലിയ നേട്ടം ഉണ്ടാവും. കുറച്ച് കാലം കഴിഞ്ഞാലും ഒരു വലിയ നേട്ടം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആൾക്കാർ വരും, ആവശ്യക്കാർ വരും, എല്ലാ ഐറ്റങ്ങളും വരുന്നുണ്ട് അവിടെ. ചെറുത് തൊട്ട് വലിയ ഐറ്റങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കച്ചവടങ്ങൾ കിട്ടുന്നത്. അത് മറ്റുള്ളവരുടെ പോലും ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ വഴിയോര കച്ചവടക്കാർക്ക് പെട്ടെന്ന് കിട്ടില്ല. ഇവിടെ ഒരു ചെറിയ അംഗീകാരം വന്നിട്ട് ഇപ്പോൾ നല്ലൊരു നമുക്ക് ഇതായിട്ട് വരുമ്പോൾ ലോൺ എടുക്കാനും ഇതിനൊക്കെ ഒരു കടയിൽ നമുക്ക് ലൈസൻസ് കാണിക്കണം. ഇത് കാണിച്ചിട്ട് വാടക ചീട്ട് ലൈസൻസ് കാണിക്കുമ്പോൾ നമുക്ക് ലോണൊക്കെ കിട്ടാൻ നമുക്ക് സൗകര്യപ്പെടുന്നുണ്ട്. ഞങ്ങളൊക്കെ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പലിശയ്ക്ക് കടം മേടിച്ച സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പുരോഗതി ഞങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് വർഷങ്ങൾ പലതു പിന്നിട്ടിട്ടും അനാഥമായി കിടന്നിരുന്ന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കച്ചവടക്കാർ എത്തുമെന്ന് ഉറപ്പായതോടെ പുനരധിവാസ കേന്ദ്രത്തിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്കും ഏറെ സന്തോഷമാണ്. മാറ്റം അനിവാര്യമാണെന്നും പുനരധിവാസ കേന്ദ്രത്തിൽ കച്ചവടക്കാർ എത്തുന്നതോടെ നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്നുമാണ് ഇവിടത്തെ കച്ചവടക്കാർക്കും പറയാനുണ്ടായിരുന്നത്. ഞാൻ 7 കൊല്ലം കഴിഞ്ഞു ഇവിടെ വന്നു തുടങ്ങിയിട്ട്. രാജമ്പല്ല ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്, അന്ന് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ എല്ലാ കച്ചവടക്കാരും കയറ്റിയിരുത്തിയാണ്. ഒരു ട്രിപ്പ് കയറ്റിയിരുത്തിയതിന് ശേഷം ഇവിടെ നിന്ന് എല്ലാവരും പോയി. പിന്നെ ഞാനും ഞങ്ങൾ 3 ആൾ മാത്രം ഇവിടെ സ്ഥിരമായിട്ടുണ്ടായുള്ളൂ. അത്
ഞങ്ങൾക്ക് ഇതുവരെ ദൈവത്തിനെ കൊണ്ട് ഞങ്ങൾ 7 കൊല്ലമായിട്ട് കച്ചവടം ചെയ്ത് കാശ് മേടിക്കുന്ന ആൾക്കാർ ജനങ്ങളെ അറിയപ്പെട്ട ആൾക്കാരായി. കച്ചവടം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒന്ന് റൗണ്ട് അടിക്കു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കച്ചവടം ഇവിടെ വരും. അത് എല്ലാ സാധനവും കിട്ടുന്നില്ലേ, മീൻ വരെയുണ്ട്. വെള്ളം വെളിച്ചം മഴയും വെയിലും കൊള്ളാത്ത സ്വന്തമായൊരിടം. അതെ, കച്ചവടക്കാരിലും സന്തോഷം ഉയരുമ്പോഴും പതിവായി ലഭിച്ചിരുന്ന കച്ചവടം ലഭ്യമാക്കാൻ കുറച്ചധികം കാത്തിരിക്കേണ്ടി വരുമെന്നതും ഇവരിൽ നിരാശ പടർത്തുന്നുണ്ട്. എങ്കിലും മറ്റു സ്ഥലങ്ങളെ പോലെ നഗരത്തിലും രാത്രിയെ സജീവമാക്കാൻ ഉപകരിക്കുന്ന ദൗത്യം നടപ്പാക്കുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് കോർപ്പറേഷൻ അധികൃതരും. G4U News, തൃശൂർ.